أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على رسولك وحبيبك سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه وصل على جميع الأنبياء المرسلين. الحمد لله رب العالمين. السلام عليكم ورحمة الله تعالى وبركاته. عند الرياء كورة بركة هناك سوغانة مدرسة. الحمد لله إنك سوغانة ملا منورنا ورنا سالتنا ഏകദേശം ഒരു 32 കിലോമീറ്റർ ഓളം വന്നു ഒരു ഹോട്ടലിൽ ഇന്നലെ മാഷാല്ലാ അൽഹംദുലില്ലാ വളരെയധികം സന്തോഷവും സ്നേഹവും നിറഞ്ഞ ഒരു ഹോട്ടലിൽ ഇന്നലെ താമസിച്ചു. പള്ളിയിലേക്ക് എത്തണമെങ്കിൽ 8-9 കിലോമീറ്റർ പിന്നെയും പോകണമായിരുന്നു. അതിന് പോകാനുള്ള കഴിയില്ലായിരുന്നു. ഇന്നലെയും മെനഞ്ഞാന്നും ഇന്നും നല്ല മഴ തന്നെയാണ്. ഇന്നലെയും മെനഞ്ഞാന്നും മഴ കൊണ്ട് വന്ന ക്ഷീണം കൊണ്ടായിരിക്കാം ഇന്നലെ ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് തന്നെ വൈകുന്നേരം 6 മണിയാകുമ്പോഴത്തേക്ക് തന്നെ വളരെ ക്ഷീണം പിടിച്ചു. കാല് മെനഞ്ഞും കൊണ്ട് ഷൂ ഇട്ടിട്ടു ചെരുപ്പിട്ടിട്ടു. അപ്പോൾ ഷൂ ഇട്ട് കഴിഞ്ഞാലോ വെള്ളമായിട്ട് നടക്കാൻ ബുദ്ധിമുട്ട്. വെള്ളത്തിൽ ഇതായിരുന്നു, ഷോർട്ട്സ് ഇതായപ്പോൾ ചെരുപ്പിട്ടാലോ സ്ലിപ്പാകരുത്. അങ്ങനെ എന്തായാലും ഇൻഷാല്ല ഒരു 6 മണിയാകുമ്പോൾ വളരെയധികം വിഷമവും സങ്കടവും തോന്നിയില്ല. കാരണം വളരെയധികം തളർന്നു. ഇന്നലെ മനോഹർ എന്ന് പറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു കുന്നും മലയും ഒക്കെയുള്ള സ്ഥലങ്ങളാണ്. വളരെ കിലോമീറ്ററുകളോളം ഒന്നും കിട്ടാത്ത സ്ഥലവും ഹോട്ടലില്ലാത്ത സ്ഥലങ്ങളൊക്കെ. എന്തായാലും ഇൻഷാല്ല ഒരു 7 മണിയോടുകൂടി ഒരു ഹോട്ടലിൽ ഞാൻ വന്നു. വളരെ ദയനീയ അവസ്ഥയിൽ വളരെ ക്ഷീണിതനായിട്ട് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു. നമ്മളാളുകളെ ഹോട്ടൽ തന്നെയാണ്, ഞാൻ ഈ വണ്ടി സൈഡാക്കിയിട്ട് വണ്ടി തന്നെ കിടന്നോളാം, കിടക്കാനുള്ള സൗകര്യമൊന്നും തരണ്ട, നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ ഞാൻ വണ്ടി തന്നെ കിടന്നോളാം, അല്ലെങ്കിൽ നിസ്കരിക്കുന്ന റൂമിൽ സൗകര്യം തരികയാണെങ്കിൽ അവിടെ കിടന്നോളാം. അപ്പൊ നിസ്കരിക്കുന്ന റൂം തരാൻ പറ്റൂല, അത് നിസ്കരിക്കാനുള്ളതാണ്. ആയിക്കോട്ടെ, വണ്ടി എവിടെയെങ്കിലും സൈഡാക്കിയിട്ട് കിടന്നോട്ടെ എന്ന് ചോദിച്ചു. അത് പറ്റൂല, ഇവിടെ പറ്റൂല എന്ന് പറഞ്ഞു. എന്താ പറയാ നിങ്ങളോട്, വളരെ സങ്കടവും വിഷമവും നടക്കാൻ കഴിയാത്തതും ക്ഷീണവും ഒക്കെ കൂടെ വളരെയധികം സങ്കടം തോന്നിച്ചു. പക്ഷെ എന്റെ റബ്ബ് എന്നെ കൈവിട്ടിട്ടില്ല. അവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്റർ, ഒരു 1-2 കിലോമീറ്റർ വന്നപ്പോ തന്നെ വേറൊരു ഹോട്ടൽ കണ്ടു. ആ ഹോട്ടലിൽ ഞാൻ ചോദിച്ചു, അപ്പൊ ഇവിടുത്തെ തേട്ട് വരണം, അദ്ദേഹം നിസ്കരിക്കുകയാണ്. നിസ്കരിച്ച് വന്നു മകരുത് സമയത്തോടുകൂടി, മകരുമോടുകൂടി ഞാൻ അവിടെ എത്തി. 7 മണിക്കാണ് ഇവിടെ മകരുത് നമസ്കാരം, 6 മണിക്കാണ്, 5:30, 6 മണിക്കാണ് അസർ നിസ്കാരം. അദ്ദേഹത്തിനോട് ചോദിച്ചു, ഞാൻ ഈ വണ്ടി ഇവിടെ എവിടെയെങ്കിലും സൈഡാക്കിട്ടൊന്ന് കിടന്നോട്ടെ. അദ്ദേഹം ദേഷ്യപ്പെടുകയാണ് എന്ന് വെച്ചു. വളരെയധികം സന്തോഷവും സ്നേഹവും ഒക്കെ തോന്നിപ്പോ എനിക്ക് അയാളോട്. ഇവിടെ നിസ്കരിക്കാൻ ഒരു പള്ളിയുണ്ട്, പള്ളി പോയി കിടന്നോ, എന്തിനാണ് വണ്ടി കിടക്കുന്നത്, ഒരുപാട് എന്നെ ഉപദേശിച്ചു. ഒരുപാട് നല്ല രീതിയിൽ അദ്ദേഹത്തിന്റെ സ്നേഹം കണ്ടപ്പോ എനിക്കിഷ്ടം തോന്നിയത് എന്റെ റബ്ബിനോടാണ്. തീർത്ഥാ തീരാത്ത ഇഷ്ടം എനിക്ക് എന്റെ റബ്ബിനോടാണ് തോന്നുന്നത്. ഒരു സ്ഥലത്ത് രക്ഷയില്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് കിട്ടും. അതിനേക്കാൾ കൂടുതൽ സ്നേഹവും സന്തോഷവും, എന്താ പറയാ, കൂടുതൽ സ്നേഹവും സംരക്ഷണവും നൽകുന്ന റബ്ബ് തീർച്ചയായും നിരാശപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, പോയി നിസ്കരിക്ക്. ഞാൻ വേഗം പോയി മകളിൽ നിസ്കരിച്ചു, സാധനങ്ങളൊക്കെ ഉള്ളിൽ കൊണ്ടേ വെച്ചു. എന്താ വേണ്ടെച്ചാ പറഞ്ഞു എന്ന് പറഞ്ഞു. അവിടുന്ന് ചായ ഒക്കെ കുടിച്ചു. മാഷാല്ലാ ഭക്ഷണവും കാര്യങ്ങളും വളരെയധികം സ്നേഹത്തോടെ എല്ലാവരും. പക്ഷെ വീഡിയോ എടുക്കാൻ എനിക്ക് ചോദിക്കാൻ കഴിഞ്ഞില്ല, അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതി ഞാനത് ചോദിച്ചുമില്ല. എന്തായാലും അൽഹംദുലില്ലാ, അല്ലാഹു ഖൈറും ബർക്കത്തും ഒക്കെ ആ ഹോട്ടലിന് നൽകുമാറാകട്ടെ. ഒരു മുസാഫിറായ എനിക്ക് സംരക്ഷണം തരുന്ന സർവ്വവിധ കൂടപ്പുറപ്പുകൾക്കും അല്ലാഹു അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകുമാറാണ്. ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹു നമുക്ക് കിട്ടണം എന്ന് തോന്നുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അതിനേക്കാൾ വരി, അതിനേക്കാൾ റാഹത്തായി അല്ലാഹു നമുക്ക് നൽകും. അതിനുള്ള തെളിവുകളാണ് എന്റെ മുന്നിൽ ഇവിടെ കടന്നു പോയിക്കൊണ്ടിരുന്നത്.
നാം ആരിൽ നിന്നും എന്തെങ്കിലും ഒന്ന് ആഗ്രഹിച്ച ചിലപ്പോൾ അത് നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷെ നമ്മൾ അപ്രതീക്ഷിക്കാത്ത ആളുകളിൽ നിന്നായിരിക്കും നമുക്ക് അള്ളാഹു വഴി കാട്ടിക്കുന്നത്. തീർച്ചയായും അള്ളാഹു ഉന്നതനാണ്. എനിക്കറിയില്ല എന്റെ റബ്ബിനെ ഞാൻ ഇനി എങ്ങനെയൊക്കെ സ്നേഹിക്കണം. എത്ര സ്നേഹിച്ചാലും എന്റെ റബ്ബിനോട് എനിക്ക് മതി വരുന്നില്ല. അതാണ് സത്യം. അത്രമാത്രം സ്നേഹനിധിയായ റബ്ബ്. എങ്ങനെയൊക്കെ റബ്ബിനെ സ്നേഹിക്കണം എന്നെനിക്കറിയില്ല. അത്രമാത്രം എന്റെ റബ്ബ് എന്നോട് സ്നേഹം കാണിക്കുന്നു. ഇൻഷാല്ലാഹ് എനിക്കത് മതി. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് തിരിച്ച് ഡൽഹി, രാജസ്ഥാൻ, ഹരിയാന, മഹാരാഷ്ട്ര, ഗുജറാത്ത് അഞ്ചാമത്തെ സ്റ്റേറ്റിൽ ഞാനെത്തി. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഏത് പരീക്ഷണങ്ങളിൽ തരണം ചെയ്ത് ഏത് അതാപുകളിലും അള്ളാഹു സഹിക്കാനുള്ള കരുത്തും മനസ്സും പടച്ച റബ്ബ് എനിക്ക് തന്നിട്ടുണ്ട്. ആ കണ്ടത് കൊണ്ട് തന്നെ എൻ്റെ റബ്ബിൻ്റെ അനുഗ്രഹത്തെ ഞാനിങ്ങനെ നടക്കുന്നുണ്ട്. ഇൻഷാല്ലാഹ് എത്രയും പെട്ടെന്ന് നാട്ടിലെത്തണം എന്നുള്ള ലെവലിൽ. അവരിപ്പോൾ രാവിലെ ഇറങ്ങി പോകുമ്പോൾ ചോദിച്ചു, കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ പോരെ റെസ്റ്റ് എടുത്തിട്ട്? അപ്പോൾ ഇനിയിപ്പോൾ പോകാനുള്ളത് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, ചീൻചൊട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് എത്താനുള്ളത്. അവിടെ അബ്ദുൽ ഖാദറാണ്, ഇന്നലെ ഞാൻ അബൂബക്കർ എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. അബ്ദുൽ ഖാദർ ഉസ്താദിൻ്റെ അടുത്ത് എത്തണം. ഇൻഷാല്ലാഹ് വരുമ്പോൾ എനിക്കും നമ്മളെ കൊടകിലുള്ള ഉസ്താദിനും ഒരുപാട് സ്നേഹവും സൗകര്യവും. എന്താ പറയുക, ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ കൂടെ കഴിയുകയും മണിക്കൂറുകളോളം എന്നെ കാത്തുനിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ മണിക്കൂറുകളോളം ഒരു ദിവസം ശരിക്കും വരെ ചില പകുതി ദിവസം എനിക്ക് വേണ്ടി മാറ്റിവെച്ച അബ്ദുൽ ഖാദർ ഉസ്താദ്. ഉസ്താദ് നമ്മളെ കൊടകിലുള്ള ഉസ്താദ് പോയി സംസാരിച്ചു എന്നെ കാണണമെന്നും. മാഷാല്ലാ അൽഹംദുലില്ല, അള്ളാഹു അദ്ദേഹത്തിന് സർവവിധ അനുഗ്രഹവും നൽകുമാറാകട്ടെ. എന്നോട് വിളിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഞാൻ വിളിച്ചിട്ടില്ല. ഇന്ന് എത്താറാമോ വിളിക്കാമെന്ന് കരുതിയിട്ടാണ്. ഇൻഷാല്ലാ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഏകദേശം ഇവിടുന്ന് ഒരു 10-20 കിലോമീറ്റർ ഉണ്ടെന്നാണ് തോന്നുന്നത്. രാവിലെ നല്ല മഴയുടെ ലക്ഷണമുണ്ട്. മഴയത്ത് പോകുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഈ ഷൂ നനയുന്നതും ഒരു കെട്ടുന്ന ഒരു ചെരുപ്പ് വേണം. ഇൻഷാല്ലാ നോക്കട്ടെ. ഇവിടെ എവിടെയെങ്കിലും ഇവിടെ പല സ്ഥലത്തും ഞാൻ നോക്കിയില്ല. ചെരുപ്പ് വാങ്ങിയാൽ കെട്ടുന്ന ടൈപ്പ് ചെരുപ്പാണെങ്കിലും സ്ലിപ്പാവില്ല. അപ്പോൾ ഇൻഷാല്ലാ പിന്നെന്താന്ന് പറഞ്ഞാല് മഴയത്ത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരുപാട് നനഞ്ഞ് കാല് നിൽക്കുമ്പോൾ ചിലപ്പോൾ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. എന്നാലും അൽഹംദുലില്ലാ ഇവിടെ രണ്ടും പൊള്ളിയതാണ്. ഈ രണ്ട് ഭാഗത്തും പൊള്ളിയതാണ്. അതാണ് നിങ്ങൾ കാണുന്നത്. ഗുജറാത്തിലെ മഹാരാഷ്ട്രയിലെ വെയിലിന്റെ കാരണം പൊള്ളിപ്പോയത്. അല്ല പോയിക്കോളും, മാറിക്കോളും. ഇൻഷാല്ലാ അപ്പൊ ഇത്ര മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇപ്പൊ എത്താനുള്ളത് ഏകദേശം പെരുന്നാളിന് എവിടെയാ കിട്ടാന്നുള്ള അറിയില്ല. ഇൻഷാല്ലാ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് മഴ പെയ്യാൻ തുടങ്ങി. ഇൻഷാല്ലാ അപ്പോ ഇത്ര മാത്രമാണ് ഇന്നത്തെ വീഡിയോ കാര്യങ്ങളുള്ളത്. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഈ പുണ്യമാക്കപ്പെട്ട ഹജ്ജ് മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് ഒരുപാട് കോടാനുകോടി മുസ്ലിങ്ങൾ കഅബാ ശരീഫിന് ചുറ്റും ഹജ്ജിനും മറ്റുള്ളതിനും നിർവഹിക്കാൻ വേണ്ടി ഒരുപാട് ആ പെരുന്നാൾ നോമ്പിൻ്റെ സമയത്തൊക്കെ മാഷാല്ലാ അൽഹംദുലില്ലാ വളരെയധികം എന്ത് തിരക്കുണ്ടെങ്കിലുണ്ടല്ലോ കഅബന്റെ ചുറ്റും ആ തിരക്കിലൂടെ പോകാൻ തന്നെ ഒരു മനസ്സിനൊരു വല്ലാത്തൊരു സുഖമാണ്. ഇത്രയും ചെല്ലി ചോദ്യം കൊണ്ടൊക്കെ പോകുമ്പോണ്ടല്ലോ അത്ര തിരക്കുണ്ടെങ്കിലും അവിടെ നമുക്ക് അറിയേ ഇല്ല. ആ തിരക്ക് നമുക്കൊരു വിഷയമായി തോന്നുന്നില്ല. മാത്രം അൽഹംദുലില്ല അള്ളാഹുവിന്റെ അനുഗ്രഹം അപാരം തന്നെയാണ്. അതുകൊണ്ട് എത്ര തന്നെയാണ് എന്റെ റബ്ബിനെ സ്നേഹിക്കുന്നത്, അള്ളാഹുവിനെ ഈ മരണം വരെ സ്നേഹിച്ച് ഇബാദത്ത് ചെയ്ത് എന്റെ റബ്ബിന് ഇഷ്ടപ്പെട്ടതുപോലെ ഈ ദുനിയാവിൽ നിന്ന് തിരിച്ചു പോകാൻ നമുക്ക് ഏവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു. Thank you.
السلام عليكم كودا بركولا نادا مايندا لكشنم نالا ماي بندوند ما شاء الله الحمد لله الله هون دهنا كريم وند نالا كامس اتش سالام يبردجند نبدر يبردجند بردجند تايا بالاتي باتر اوتلند انا اوتلند فيديو اتكا بتو بوي راولا ما شاء الله الحمد لله نالا ريا ديجا سندوشو سنيه هون لا اوتلند താമസിക്കാൻ സൗകര്യവും ഭക്ഷണവും പള്ളിയും ഒക്കെ ഒരുക്കി തന്നു. നിസ്കാര റൂം ഉണ്ടായിരുന്നു. എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ഒരു 10-16 കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷമുള്ള കാഴ്ചയാണ് കേട്ടോ. ഉണ്ടോ ഒരു മഞ്ഞ് മൂടിയിരിക്കുകയാണ്. ഉണ്ടോ മഴ അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടോ. ഇവിടെ കാണാനൊരു സുഖം ഉണ്ടോ. വസായി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എന്താണ് വസായിയോ വസായിയോ അങ്ങനെ എന്തോ ഒരു സ്ഥലമാണ്. വസായി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തണമെങ്കിൽ ഏകദേശം ഒരു 10-15 കിലോമീറ്റർ പോകണം. ഇതുവരെ ഒരു ഹോട്ടലൊന്നും കിട്ടിയിട്ടില്ല. സമയത്തൊരു 2:30 ആയി. ഭക്ഷണം കഴിക്കണം ഇൻഷാ അല്ലാഹ്.